നാട്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ 2 കോടിയിലധികം രൂപ മൂല്യമുള്ള സ്ഥലം പഞ്ചായത്തിന് വാങ്ങി നൽകി 85-കാരി. മലപ്പുറം നിലമ്പൂർ സ്വദേശിനി കൊന്നോല കാർത്യാനിയമ്മയാണ് കായിക പ്രേമികൾക്ക് കളിസ്ഥലമൊരുക്കാൻ മുതൽ മുടക്കിയത്. ഇതാണ് കൊന്നോല കാർത്യാനിയമ്മ. വർഷങ്ങൾക്ക് മുന്നേ കാർത്യാനിയമ്മയുടെ ഭർത്താവ് കുന്നത്ത് ഗോവിന്ദൻ എന്ന അപ്പുണ്ണി നാട്ടുകാർക്ക് കളിച്ചു വളരാനായി 80 സെന്റ് സ്ഥലം നൽകി. പിന്നീട് ഭർത്താവ് മരിച്ചു. വർഷങ്ങൾക്കിപ്പുറം കാർത്യാനിയമ്മക്ക് ഒരാഗ്രഹം, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്റ്റേഡിയം തന്നെ നാട്ടിൽ വേണമെന്ന്. അതിനായി ഭൂമി വാങ്ങി നൽകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ മക്കളും പിന്തുണച്ചു. 2 കോടി 20 ലക്ഷം രൂപ വില വരുന്ന 2 ഏക്കർ സ്ഥലം കാർത്യാനിയമ്മ വാങ്ങി നൽകി. ഇത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ്. 10-50 കൊല്ലം കുട്ടികൾക്ക് കളിക്കാൻ വിട്ടു കൊടുത്തു എന്ന് മാത്രം. പിന്നെ അന്ന് വാങ്ങാനൊന്നും പരിശ്രമിച്ചില്ല. പിന്നെ ഇപ്പൊ വാങ്ങാനായത്തേക്ക് മൂപ്പര് പോയി. പിന്നെ ഇപ്പൊ അങ്ങനെ പറഞ്ഞ് അതൊക്കെ വാങ്ങി സ്ഥലം നേരെയായി. ഇപ്പൊ അതിന് അച്ഛൻ്റെ പേരിക്കൊരു സ്റ്റേഡിയം വാങ്ങാനുള്ള ഇതായി മോന്. അപ്പൊ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അച്ഛൻ്റെ മരണശേഷം ആ സ്ഥലത്തിന് നമ്മൾ അവകാശവാദം ഉന്നയിച്ച് കാര്യങ്ങൾ വന്നപ്പോഴേക്കും അച്ഛൻ പോവുകയും ആ സ്ഥലത്തിൽ കൂടുതൽ സ്ഥലം അവർക്ക് കളിക്കാൻ വേണമെന്നുള്ള രീതിയിലേക്ക് അമ്മേൻ്റെ ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഏക്കർ സ്ഥലം അമ്മ വാങ്ങി ഗ്രൗണ്ടിൻ്റെ ഒരു അച്ഛൻ്റെ പേരിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് സൗജന്യമായിട്ട് വിട്ടുകൊടുക്കാൻ അമ്മ പറയുകയും അതിനെ ഞങ്ങളെല്ലാം മക്കളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അകമ്പാടം ടൗണിൽ കണ്ണായ സ്ഥലത്താണ് ഭൂമി കണ്ടെത്തിയത്. സ്റ്റേഡിയത്തിന് ഭർത്താവ് കുന്നത്ത് ഗോവിന്ദന്റെ പേര് നൽകണമെന്ന് മാത്രമാണ് വ്യവസ്ഥ. ചാലിയാർ പഞ്ചായത്തിനായി ഭൂമിയുടെ രേഖകൾ PK ബഷീർ MLA ഏറ്റുവാങ്ങി. 24 മലപ്പുറം.